ഹായ്, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസത്തെ ന്യൂസ് പേപ്പറും കൂടെ എനിക്ക് പെൻഡിംഗ് ഡിസ്കഷന് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് 3 ദിവസത്തെ പത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തെ, ഇന്നലത്തെ, മിനിഞ്ഞാന്നത്തെ. അപ്പൊ മൂന്നോട് ചേർന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് വീഡിയോ സോറി സ്ക്രീനിൽ കാണാം. അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഷിൻഡീസ് ഫാക്ഷനീസ് റിയൽ സേന സ്പീക്കർ എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. ഇത് നിങ്ങൾ ഈ കുറെ പേരൊക്കെ തന്നെ വിഷയം അറിയായിരിക്കും. മഹാരാഷ്ട്രയിൽ ശിവസേന എന്ന് പറയുന്ന ഒരു ശക്തമായ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നതേ ഞാൻ പറയുള്ളൂ. കാര്യം യുണൈറ്റഡ് പാർട്ടി ആയിരുന്ന സമയത്ത് ഭയങ്കര ശക്തമായിരുന്നു. പക്ഷേ ഈ പാർട്ടി ഇന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററായ ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിയും ശിവസേന ഫൗണ്ടർ ആയിരുന്ന ബാൽ താക്കറയുടെ മകൻ ഉദ്ധവ് താക്കറയുടെ ശിവസേന, അങ്ങനെ രണ്ട് സേന. ഇതിൽ ഏത് സേനയാണ് റിയൽ സേന എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇടയ്ക്ക് തീരുമാനിച്ചിരുന്നു. മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്ററായ ഏകനാഥ് ഷിൻഡെയുടെ സേനയാണ് യഥാർത്ഥ ശിവസേന എന്നാണ് ഈ ഇടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചത്. അതിനുശേഷം സ്പീക്കറിന്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്പീക്കർ ആണല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പാർട്ടി ഓഫീഷ്യലി ഏത് പാർട്ടിക്കാണ് സിമ്പൽ കൊടുക്കേണ്ടത്, കൊടി കൊടുക്കേണ്ടത് എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാൻ പറ്റും ഇങ്ങനെ സ്പ്ലിറ്റ് ഉണ്ടാകുമ്പോൾ. അപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ പറഞ്ഞ രണ്ട് ഷിൻഡെ വിഭാഗത്തിൽ ഏതാണ് യഥാർത്ഥ സോറി രണ്ട് ശിവസേന വിഭാഗത്തിൽ ഏതാണ് യഥാർത്ഥ ശിവസേന എന്ന് തീരുമാനിക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ സുപ്രീം കോടതിയൊക്കെ അതിൽ ഇടപെട്ടു. ഫൈനലി എന്തായാലും മഹാരാഷ്ട്രയിലെ സ്പീക്കർ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്പീക്കർ ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ കൊണ്ടും പ്രശ്നമൊന്നും തീരത്തില്ല. സ്വാഭാവികമായിട്ടും ഉദ്ധവ് താക്കറയുടെ നിരത്തിലുള്ള ശിവസേന അത് അംഗീകരിച്ചിട്ടില്ല. അവരിനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോകും. ഇതാണ് ഈ പത്രത്തിലെ മെയിൻ ന്യൂസ്. നിങ്ങൾക്ക് വലിയ ആവശ്യമൊന്നുമില്ല, കാരണം അത് ഒരു പൊളിറ്റിക്കൽ ന്യൂസ് മാത്രമാണ്. ഓക്കെ, പിന്നീട് അത് കഴിയുമ്പോ ഇന്ത്യ സീൻ ആസ് എ പില്ലർ ഓഫ് സ്റ്റെബിലിറ്റി സേസ് PM എന്ന് പറയുന്ന ഒരു ന്യൂസ് കാണാം. അത് എന്താണെന്ന് വെച്ചാല് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അതാണ് ഗുജറാത്തിലെ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് മോഡി അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അത് വലിയൊരു ഗ്ലോബൽ ഷോപ്പീസ് ഇവന്റ് ആയിട്ട് അത് മാറി. ഇപ്പോ UAE പ്രസിഡന്റ് അതില് ഈ പ്രാവശ്യം പങ്കെടുത്തു, മൊസാംബിക്കിന്റെ പ്രസിഡന്റ് പങ്കെടുത്തു, ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ആയ പീറ്റർ ഫൈല അതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചു. അങ്ങനെ കുറെ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ അതിൽ ഇന്നലെ ഗൗതം അദാനിയും അതുപോലെ മുകേഷ് അംബാനിയും അതുപോലെ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ എൻ ചന്ദ്രശേഖരനും ഒക്കെ പങ്കെടുത്ത് ലക്ഷക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് ഇന്നലെ അവിടെ അനൗൺസ് ചെയ്യപ്പെട്ടു. അപ്പൊ അതിനിടയിൽ മോഡി നടത്തിയ ഒരു സ്പീച്ചിനെ കുറിച്ചാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ്. പിന്നീട് ഖാർഗെ സോണിയ ഡിസൈഡ് ടു സ്കിപ്പ് രാം ടെമ്പിൾ ഇവന്റ് എന്നൊരു ന്യൂസ് കാണാം. രാമ ക്ഷേത്രത്തിന്റെ ഇനാഗുറേഷൻ ആണ് January 22. ഈ January 22 ഈ പറഞ്ഞ രാമക്ഷേത്രത്തിന്റെ ഇനാഗുറേഷൻ അയോധ്യയിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ട എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് തീരുമാനിച്ചു എന്നൊരു ന്യൂസ് ആണ്. അപ്പൊ അതും നമുക്ക് വലിയ ആവശ്യമുള്ളതെന്നല്ല, അതൊക്കെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് പേജിലെ ന്യൂസുകളിലേക്ക് പോവാം. അവിടെ നമുക്ക് ആകെ പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് ഉസ്താദ് റഷീദ് ഖാൻ ലേറ്റ് ടു റെസ്റ്റ് വിത്ത് സ്റ്റേറ്റ് ഓണേഴ്സ് എന്നൊരു ന്യൂസ് കാണാം. ഉസ്താദ് റഷീദ് ഖാൻ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഒരു ഒരു വോക്കലിസ്റ്റ് ആയിരുന്നു, ഒരു സിംഗർ ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഉസ്താദ് റഷീദ് ഖാൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ ചോദിച്ചാൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഒരു വോക്കലിസ്റ്റ് ആയിരുന്നു, വോക്കലിസ്റ്റ്. ഓക്കെ, പിന്നീട് ബാക്കി അവിടെ വരുന്ന ന്യൂസുകള് ഒന്നും വലിയ അത്യാവശ്യമുള്ള ന്യൂസുകളല്ല, ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഓക്കെ, അപ്പോ പിന്നെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ലോഞ്ചസ് സ്കീം ഫോർ അയോധ്യ വിസിറ്റ് എന്നൊക്കെ ഒരു ന്യൂസ് കാണാം. ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് വിഷ്ണു ദിയോ സായി ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൽ പറയാൻ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ NIA അറസ്റ്റ് ഫസ്റ്റ് അക്യൂസ്ഡ് ഇൻ കേരള ഹാൻഡ് ചോപ്പിംഗ് കേസ്. നിങ്ങൾക്ക് അറിയായിരിക്കും ജോസഫ് മാഷ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പ്രൊഫസറെ പണ്ട് കൈവെട്ടിയ കേസ്. അത് NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ ഫസ്റ്റ് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളിനെ ഇതുവരെ കിട്ടിയില്ലായിരുന്നു. അയാളെ നില പിടിച്ചു വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ
ടെററിസം എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണെങ്കിൽ അതെല്ലാം അന്വേഷിക്കേണ്ടത് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. മഹാരാഷ്ട്ര ഓപ്പൺ സെന്റേഴ്സ് ഇൻ ബെലഗാവി ഫോർ ഹെൽത്ത് സ്കീം. ഈ ബെലഗാവി എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേറെ ഒന്നും അല്ലാത്ത കാര്യം, ബെലഗാവി എന്ന് പറഞ്ഞ കർണാടക മഹാരാഷ്ട്ര ബോർഡറിലാണ്. ബെൽഗാം എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അതിനാണ് ബെലഗാവി എന്ന് ഇപ്പൊ പറയാൻ. കർണാടക മഹാരാഷ്ട്ര ബോർഡറിലാണെങ്കിലും അത് കർണാടകത്തിനോടൊപ്പമാണ്. നമുക്ക് കാസർഗോഡ് കേരളത്തിനോടൊപ്പം അല്ലേ അവിടെ, പക്ഷെ ഒരുപാട് ആൾക്കാർ കന്നഡ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ ഈ ബെലഗാവിയിൽ കൂടുതൽ ആൾക്കാരും മറാഠ ഭാഷ സംസാരിക്കുന്നവരാണ്. ഞാൻ അവിടെ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്, എഫ് സി എല്ലിലെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പൊ ഇതിന്റെ പേരിൽ മഹാരാഷ്ട്രയും കർണാടകവും തമ്മിൽ എപ്പോഴും അടിയാണ്. ബെൽഗാം അല്ലെങ്കിൽ ബെലഗാവി ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളതാണെന്ന് മഹാരാഷ്ട്ര എപ്പോഴും അവകാശവാദം ഉന്നയിക്കാറുണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഹെൽത്ത് സ്കീം അനൗൺസ് ചെയ്തപ്പോ ആ ഹെൽത്ത് സ്കീം അവരിപ്പോ ബെലഗാവിക്കും കൂടെ വേണ്ടി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അത് ഭയങ്കര വിവാദമാവും. കാര്യം എന്താണ്, ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരുടെ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിനാണ്? ഇപ്പൊ നിലവിൽ കർണാടക സ്റ്റേറ്റിനാണ്, മഹാരാഷ്ട്രക്ക് അതിന് മുകളിൽ ക്ലെയിം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അവരൊരു പുതിയ പ്രോജക്ട്, ഇപ്പം തമിഴ്നാട് ഗവൺമെന്റ് തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി ഒരു സ്കീം നടപ്പാക്കുന്ന പോലെയാണ് അത്. അപ്പൊ അത് ഒരു വലിയ വിഷയമാവാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകനാഥ് ഷിൻഡെയാണ്, ഏകനാഥ് ഷിൻഡെ. അതുപോലെ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ കോൺഗ്രസ്സുകാരനായ സിദ്ധരാമയ്യാണ്, സിദ്ധരാമയ്യ, നിങ്ങൾക്കറിയാം അത്. അതുപോലെ ഇവിടെ പറയാനുള്ള മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് IISc develops warm vaccine for COVID-19. അറിഞ്ഞിരിക്കണം അത് എന്താണെന്ന് വെച്ചാൽ, കോവിഡിന് വേണ്ടി വാക്സിൻസ് ഒരുപാടുണ്ട് ലോകത്തുനിന്ന്, നമ്മളൊക്കെ എടുത്ത കോവിഷീൽഡ് ഉൾപ്പെടെ. ഇപ്പൊ IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന IISc ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണമാണ് IISc. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇപ്പൊ ഒരു കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തു. അതിന്റെ പ്രത്യേകത ഹീറ്റ് ടോളറന്റ് ആണ്, അതായത് ഹീറ്റ് എത്രത്തോളം ഹീറ്റ് നേരിടേണ്ടി വന്നാലും അതിന് ആ ഒരു വാക്സിന് ഈ അതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ഹീറ്റ് ടോളറന്റ് വാക്സിൻ ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് Researchers is said to be effective against all current strains of SARS-CoV-2, besides having the potential to be quickly adapted for future variants as well. ഇപ്പോൾ ഉള്ള എല്ലാ വേരിയൻസിനും അഗേൻസ്റ്റ് ആയിട്ട് ഇത് ഇഫക്റ്റീവ് ആണെന്നാ പറയുന്നത്. ഈ ഹീറ്റ് ടോളറന്റ് ആയിട്ടുള്ള IISc ഡെവലപ്പ് ചെയ്ത, ബാംഗ്ലൂരിലുള്ള IISc ഡെവലപ്പ് ചെയ്ത ഈ വാക്സിൻ, ഒപ്പം തന്നെ അത് ഫ്യൂച്ചർ വേരിയൻസിനാണ് അഗേൻസ്റ്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിരിക്കും എന്നും പറയുന്നു. അപ്പൊ അതാണ് അവിടെ പറയാനുള്ള മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലേക്ക് പോയി, ഇന്നത്തെ ഹിന്ദുവിലെ രണ്ട് എഡിറ്റോറിയൽസ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ഇന്ത്യ മാൽദ്വീപ്സ് വിഷയങ്ങളെ കുറിച്ചാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തൊരു വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ കാണുന്ന യൂട്യൂബ് ചാനലിലല്ല, ഞാൻ മറ്റൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിന്റെ പേര് ബിജു നായർ ഫാക്ട് ചെക്സ് എന്നാണ്, ബിജു നായർ ഫാക്ട് ചെക്സ്. ആ ചാനലിന്റെ അകത്ത് ഞാൻ ഒരേ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ, ലോങ് വീഡിയോ. അത് ഇതിനെ കുറിച്ചാണ്, ഇന്ത്യ മാലദ്വീപ്സ് പ്രശ്നങ്ങളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് അത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ എഡിറ്റോറിയലിന്റെ അകത്ത്, അതിൽ കൂടുതലൊന്നും ഈ എഡിറ്റോറിയലിന്റെ അകത്ത് ഇല്ല ഇന്ത്യ മാലദ്വീപ്സ് വിഷയങ്ങളെ കുറിച്ച്. എന്തായാലും മാലദ്വീപ് ഒരു കാര്യം അറിഞ്ഞിരിക്കുക, മാലദ്വീപ്സിനെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഒരു രീതിയിൽ മാലദ്വീപ്സിനെ ഒരു ഒരു കാരണവശാലും ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇന്ത്യ ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ മാലദ്വീപ്സ് ഇന്ത്യയോട് ഒരു ഹോസ്റ്റൈൽ സമീപനമാണ് ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അധികാരത്തിൽ അവിടെ വരാൻ വേണ്ടിയിട്ട് ആന്റി ഇന്ത്യ സ്റ്റാൻഡ് അവിടെ പ്രചരിപ്പിച്ച ഒരാളാണ് ഇപ്പൊ അവിടുത്തെ പ്രസിഡന്റ് ആയത്. അയാൾക്ക് ഇന്ത്യയോടുള്ളതിനെക്കാളും താല്പര്യം ചൈനയോടും മറ്റ് ഇസ്ലാമിക് രാജ്യങ്ങളോടും ഒക്കെയാണ്. അത് മാത്രമാണ് എന്റെ പ്രശ്നം. അപ്പോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അതിന് ബദലായി ഇപ്പൊ ലക്ഷദ്വീപ് പോയി, പക്ഷെ പുള്ളി മാലിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ അതിന്റെ പേരിൽ അവിടുത്തെ മന്ത്രിമാര് പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്തു. വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് പ്രൈം മിനിസ്റ്ററിനും ഇന്ത്യക്കാർക്കും എതിരെ ഉപയോഗിച്ചു. ഇന്ത്യ അതിന് പ്രതികരിക്കേണ്ടി വന്നു, മാലദ്വീപ്സിലെ മന്ത്രിമാരുടെ സ്ഥാനം തെറിച്ചു, മാലദ്വീപ്സും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മോശമായി. ഇന്ത്യൻ ഓഷനിൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയിൽ കിടക്കുന്ന രാജ്യമാണ് മാലദ്വീപ്സ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യ അവരെ കൈയച്ച് സഹായിക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യയുടെ നെയ്ബർ എന്നുള്ള പരിഗണനയും കൊടുത്തു. പക്ഷെ ഈ തന്ത്രപ്രാധാന്യം ഈ പറഞ്ഞ ലക്ഷദ്വീപിനും ഉണ്ട്. ലക്ഷദ്വീപിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ബേസ് ഒക്കെ നേവിക്കോ എയർഫോഴ്സിനോ ഒക്കെ ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ മാലദ്വീപ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നമ്മളുടെ ഈ സ്ട്രാറ്റജിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ നമ്മുടെ ലക്ഷദ്വീപ് വഴി നമുക്ക് കൈവരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പിന്നെ ഒറ്റ പ്രശ്നം, മാലദ്വീപ്സിൽ ചൈന വന്നാൽ ചൈന ഇന്ത്യയുടെ ഏതാണ്ട് തൊട്ടടുത്ത് എത്തും.
ഓൾറെഡി ശ്രീലങ്കയിൽ അവരുടെ ഒരു ചെറിയ പ്രസൻസും ഉണ്ട് ഇപ്പോ ബിസിനസ് മേഖലയിലൊക്കെ, അല്ലാതെ സ്ട്രാറ്റജിക് മേഖലയിലൊന്നും ഇല്ല. അപ്പൊ അത് മാത്രമാണ് നമ്മൾ പേടിക്കേണ്ട, അല്ലാതെ ഈ ലക്ഷദ്വീപ് മാലദ്വീപിനെ നമ്മൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് എഡിറ്റോറിയൽ അതിനെ കുറിച്ചാണ്. രണ്ടാമത്തെ എഡിറ്റോറിയൽ കംഫർട്ടബിൾ വിൻ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. കംഫർട്ടബിൾ വിൻ എന്ന് പറയുന്ന എഡിറ്റോറിയല് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ തുടർച്ചയായിട്ട് വീണ്ടും അധികാരത്തിൽ വന്നതിനെ കുറിച്ചാണ്. 2009 തൊട്ട് ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ. അവര് വളരെ ഇന്ത്യ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് അവരുടെ വിജയം ഇന്ത്യയെ എപ്പോഴും സന്തോഷിപ്പിക്കും. പക്ഷെ കുറെ രാജ്യങ്ങളൊക്കെ പറയുന്നത്, ഇൻക്ലൂഡിംഗ് അമേരിക്ക പറയുന്നത്, അവര് ഇലക്ഷൻ അവരുടെ ഒരു ഡിക്ടേറ്റർഷിപ്പ് ഉപയോഗിച്ച് അവർ തിരിച്ച് അധികാരത്തിൽ വരുന്നതാണ്, അവിടുത്തെ ഇലക്ഷനൊക്കെ ഒരു ഫാൾസ് ആണെന്നാണ്. അതുകൊണ്ട് അവിടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അവിടെ ഇലക്ഷൻ ബഹിഷ്കരിച്ചു. അതുകൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ ഇലക്ഷൻ വിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഷെയ്ഖ് ഹസീനയുടെ ഭരണം ഇനി അവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല. കാര്യം അവിടെ കോവിഡിന് ശേഷം കുറെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ സെക്ടറായ ടെക്സ്റ്റൈൽ സെക്ടറിലെ തൊഴിലാളികൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞ മാസം അവിടെ തെരുവുകളിൽ ഇറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര ഇത്രയും കാലം ഭരിച്ചതിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ബംഗ്ലാദേശിനെ മുമ്പോട്ട് ഇനി കൊണ്ടുപോകാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഇന്ത്യ ബിക്കോസ് ഷീസ് വെരി വെരി ഫ്രണ്ട്ലി ടു ഇന്ത്യ ആൻഡ് ഷീസ് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യ വെരി വെൽ. ഇന്ത്യക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് ബംഗ്ലാദേശിലും. അപ്പം ഇന്ത്യയുടെ ബൗണ്ടറി ഏറ്റവും കൂടുതൽ ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് പങ്കുവയ്ക്കുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറി ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടാണ്. അപ്പൊ ഇന്ത്യ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഇന്ത്യക്ക് അത് വലിയ തലവേദനയാവും. ഓക്കെ, അപ്പം അത് വലിയൊരു ന്യൂസ്, സോറി, അത് എഡിറ്റോറിയലായിട്ട് അവിടെ ഉണ്ട്. ഇത്രയാണ് അവിടെ പറയാനുള്ളത്. ഇനി അത് കഴിഞ്ഞ് അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോ നമ്മൾ അറിയേണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ആഫ്റ്റർ എ റെക്കോർഡ് 1111 NGOs ഗോട്ട് FCRA നോഡ് ഇൻ 2023, 30 ഗെറ്റ് ക്ലിയറൻസ് ഇൻ ജാൻ എന്ന് പറയുന്ന ന്യൂസ് ആണ്. NGO നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ്. ഈ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ തൗസൻഡ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരിൽ ഫോറിൻ കൺട്രീസിൽ നിന്ന് ഡൊണേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഫോറിൻ കൺട്രീസിൽ നിന്ന് അവർ ഡൊണേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് FCRA ലൈസൻസ് എടുത്തിരിക്കണം. FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നോംസ് ഉണ്ട്. ആ നോംസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഫോറിൻ കോൺട്രിബ്യൂഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് UK വിസിറ്റ് ചെയ്യുന്നൊരു ഫോട്ടോ കാണാം. 22 ഇയേഴ്സിന് ശേഷമാണ് UK ഇന്ത്യയുടെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ വിസിറ്റിന്റെ പ്രാധാന്യവും. UKയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നേവൽ ഗ്രൂപ്പുകൾ ഇന്ത്യയിലേക്ക്, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കൊക്കെ സെൻഡ് ചെയ്യാൻ അവര് തീരുമാനിച്ചു. എന്നിട്ട് ഇന്ത്യയോടൊപ്പം, ഇന്ത്യയുടെ നേവിയോടൊപ്പം അവര് ജോയിന്റ് ആയിട്ടുള്ള എക്സർസൈസ് ഒക്കെ നടത്താനുള്ള തീരുമാനവുമായി. അത് ഈ രാജ്നാഥ് സിംഗിന്റെ വിസിറ്റിന്റെ സമയത്ത് തീരുമാനിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്നാഥ് സിംഗിനോടൊപ്പം നിൽക്കുന്നത് UKയുടെ ഡിഫൻസ് മിനിസ്റ്ററാണ്, ഗ്രാൻഡ് ഷാപ്സ് എന്ന അദ്ദേഹത്തിന്റെ പേര്. ആ പേര് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ ആ പേജിൽ നമുക്ക് അത്രയും ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ള. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഭയങ്കര വിവാദമുണ്ടാകുന്ന ഒരു സംഭവമാണ് റിപ്പബ്ലിക് ഡേയിലെ ടാബ്ലോസിനെ കുറിച്ച്. റിപ്പബ്ലിക് ഡേയിലെ ടാബ്ലോസ്, അപ്പോ റിപ്പബ്ലിക് ഡേയില് ഇപ്രാവശ്യം കുറെ ടാബ്ലോസ് ഒക്കെ റിജക്ട് ചെയ്യപ്പെട്ടു പല സ്റ്റേറ്റുകളുടെയും. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയാണ് ഈ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. ഡിഫൻസ് മിനിസ്ട്രിയാണ് ഈ ടാബ്ലോസിന്റെ ഒക്കെ തീരുമാനം എടുക്കുന്നത്. അപ്പോ ഡിഫൻസ് മിനിസ്ട്രി ഒരു തീരുമാനം എടുത്തു ഈ വിവാദം ഒഴിവാക്കാൻ വേണ്ടി. ഇനി തൊട്ട് 1 in 3 years ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാ യൂണിയൻ ടെറിട്ടറീസിനും ടാബ്ലോസ് അവിടെ ഷോക്കേസ് ചെയ്യുന്നതിനുള്ള അവസരം കൊടുക്കാൻ തീരുമാനിച്ചു. ഈ റിജക്ഷന്റെ പ്രശ്നമൊപ്പം വരുന്നത് ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാവരും കോമ്പീറ്റ് ചെയ്യും. അതിൽ കുറെ എണ്ണം റിജക്ട് ചെയ്യപ്പെടും, കുറെ എണ്ണം അക്സെപ്റ്റ് ചെയ്യപ്പെടും. അത് മാറ്റി ഇനി മുതൽ 1 in 3 years എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ റൊട്ടേഷൻ, അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണത്. പിന്നീട് അയോധ്യയിലെ പുതിയ എയർപോർട്ടിന്റെ പേര് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അതിന്റെ ഫുൾ നെയിം അങ്ങനെയല്ല, മഹർഷി വാൽമീകി അയോധ്യ ധാം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. പക്ഷേ ഇതിൽ മഹർഷി അത്രയും പറഞ്ഞാൽ മതി, മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്. ആ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചാർജ് CASF ഏറ്റ. പൊതുവേ ഇന്ത്യയിലെ എയർപോർട്ടുകളുടെ എല്ലാം സെക്യൂരിറ്റി CASF തന്നെയാണ്. ഓക്കെ,
മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് നടന്നിരിക്കുക? അയോധ്യയിലാണ്. പിന്നീട് നേവി ചീഫിന്റെ ഒരു മീറ്റിംഗിനെ കുറിച്ചൊക്കെയാണ്. ഇന്ത്യയുടെ നേവി ചീഫ് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്മിറൽ ഹരികുമാർ ആണ്. അഡ്മിറൽ ആർ ഹരികുമാർ ആണ് ഇന്ത്യയുടെ നേവൽ ചീഫ്. അദ്ദേഹം പങ്കെടുത്ത ഒരു മീറ്റിംഗിനെ കുറിച്ച്, അദ്ദേഹം പങ്കെടുത്ത മീറ്റിംഗ് വേറെ ഒന്നുമല്ല, അദാനി ഗ്രൂപ്പ് ഇന്ത്യക്ക് വേണ്ടി ഇപ്പൊ ഒരു ഡ്രോൺസ് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവര് മാനുഫാക്ചർ ചെയ്ത ഡ്രോണുകളുടെയൊക്കെ ഇനാഗുറേഷൻ ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അദ്ദേഹം പങ്കെടുത്തു. എന്തായാലും നേവൽ ചീഫിന്റെ പേരെല്ലാവരും അറിഞ്ഞിരിക്കണം, അഡ്മിറൽ ആർ ഹരികുമാർ. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ അത് വേൾഡ് പേജ് ആണ്. വേൾഡ് പേജിൽ പോകുമ്പോൾ നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഭൂട്ടാൻ, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മൊണാർക്കിയാണ്. മൊണാർക്കി എന്ന് പറയുമ്പോൾ അവിടെ രാജഭരണമാണ്. അവിടുത്തെ രാജാവിന്റെ പേര് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരുപാട് തവണ ഇവിടെ ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്ത് അന്ന് പുള്ളി ഇന്ത്യയിൽ വന്നായിരുന്നു. ആ രാജാവ് ജിഗ്മി ഖേസർ വാങ്ചുക് ആണ്. ജിഗ്മി ഖേസർ വാങ്ചുക്. അതുപോലെ അവിടെ പ്രൈം മിനിസ്റ്ററും ഉണ്ട് അവിടെ. ഇത് രാജാവാണ്, ഇത് കിങ് ആണ് ഭൂട്ടാന്റെ. ഇനി അവിടുത്തെ അവിടെ കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷനിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആളാണ് ഇത് ഷെറിങ് തോബ്ഗെ. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ, ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മുമ്പ്. ഇടയ്ക്ക് വെച്ച് പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ പോയി. അവിടെ ഇപ്പൊ വീണ്ടും പ്രൈം മിനിസ്റ്റർ ആയി ഷെറിങ് തോബ്ഗെ. അപ്പം ഈ സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇപ്പൊ ഇലക്ഷൻ ആണ്. ഇന്ത്യയിൽ ഇപ്പൊ അടുത്ത രണ്ടു മാസം കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയും. പാകിസ്ഥാനിലെ മറ്റന്നാൾ ഇലക്ഷൻ ആണ്. ജാനുവരി 12th തേർട്ടീനോ കണ്ടാണ് പാകിസ്ഥാനിലെ ഇലക്ഷൻ. ബംഗ്ലാദേശിൽ കഴിഞ്ഞു ഷെയ്ഖ് ഹസീന പ്രൈം മിനിസ്റ്റർ. അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ. ഇതാ ഇപ്പൊ ഭൂട്ടാനിൽ പ്രൈം മിനിസ്റ്റർ സെലക്ട് ചെയ്തു ഷെറിങ് തോബ്ഗെ. മിക്കവാറും അതിനെ കുറിച്ച് എഡിറ്റോറിയൽ ഹിന്ദുവിൽ ഉടനെ പ്രതീക്ഷിക്കാം. തൊട്ടടുത്ത് നടന്ന മറ്റൊരു രാജ്യം മാൽദീവ്സിൽ കഴിഞ്ഞ വർഷത്തിന്റെ അവസാന മാസം പ്രസിഡന്റായിട്ട് മുഹമ്മദ് മൊയ്സു അധികാരമായിട്ട്. എല്ലായിടത്തും ഇലക്ഷൻ ആണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ. ഒപ്പം ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ രാജ്യമായ US ഈ വർഷം ഇലക്ഷൻ ആണ്. പിന്നീട് ആന്റണി ബ്ലിങ്കൻ, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, പാലസ്റ്റീൻ പ്രസിഡന്റ് മെഹമൂദ് അബ്ബാസിനൊപ്പം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അപ്പൊ പാലസ്റ്റീന്റെ പ്രസിഡന്റ് ആണ് മെഹമൂദ് അബ്ബാസ്. ആന്റണി ബ്ലിങ്കൻ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഇക്വലന്റ് പൊസിഷൻ ആണ്. അപ്പൊ അദ്ദേഹം അവിടെ വന്നത് മറ്റൊന്നിനും അല്ല, ഹമാസിനെ ഗാസയിൽ തോൽപ്പിച്ചാൽ അതിനുശേഷം ഒരു ഭരണക്രമം വേണമല്ലോ പാലസ്റ്റീനില്. ആ ഭരണക്രമം മിക്കവാറും ഈ ഹമാസിന് ഗാസയില് അല്ലെങ്കിൽ പാലസ്റ്റീനിൽ എങ്ങും ഒരു റെപ്രസെന്റേഷനും ഇല്ലാതെ ആക്കിക്കൊണ്ട് മൊത്തം പാലസ്റ്റീന്റെയും ഭരണം മിക്കവാറും മെഹമൂദ് അബ്ബാസിന്റെ ഫത്ത എന്ന് പറഞ്ഞൊരു പാർട്ടിയോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന ഒരു അലയൻസിനെയോ ഏൽപ്പിക്കും. അതാണ്. അപ്പൊ പാലസ്തീനിന് ഒരു രാജ്യം എന്നൊരു പദവി നേടിക്കൊടുക്കാനും അവർക്ക് പ്ലാൻ ഉണ്ട്. കാര്യം സൗദി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഇത്രയും വിഷയങ്ങളുണ്ടെങ്കിലും ഇസ്രായേലിന് ആയിട്ടുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, പക്ഷെ അതിന് വേണ്ടത് പലസ്റ്റീനിന് നേഷൻ പദവി, സ്റ്റേറ്റ് ഉണ്ട് കൊടുക്കണം എന്നാണ് മിക്കവാറും. പക്ഷെ അത് ഇസ്രായേൽ സമ്മതിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായാലും ഒരു പക്ഷെ അവർ സമ്മതിച്ചേക്കാം. അപ്പൊ അതിനെ കുറിച്ച് ഒക്കെ ഉള്ള ന്യൂസുകളാണ് അവിടെ ഉള്ളത്. പിന്നീട് ഗ്രീസ് പ്രൈം മിനിസ്റ്റർ ടു ലീഗലൈസ് മാരേജ് ആൻഡ് അഡോപ്ഷൻ ബൈ സെയിം സെക്സ് കപ്പിൾസ്. സെയിം സെക്സ് കപ്പിൾസ് അറിയാലോ, ഗേ, ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ. ഇപ്പൊ ഇന്നലെ ഫ്രാൻസിൽ, ഇന്നലെ ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ അകത്ത് ഞാൻ അതിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോയും ചെയ്തിരുന്നു. ഗബ്രിയേൽ, രണ്ടാമത്തെ പേര് ഞാൻ പറഞ്ഞത് ഗബ്രിയേൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഗബ്രിയേൽ വിത്തലോ അങ്ങനെ എന്തുവാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അധികാരത്തിൽ വന്നു. ഫ്രാൻസില് 34 വയസ്സേ ഉള്ളൂ. യങ്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ് ആണ്, യങ്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. അപ്പോ പുള്ളി ഓപ്പൺലി ഗേ ആണ്. അപ്പൊ ഇപ്പൊ അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ അത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പൊ ഗ്രീസില് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം സെയിം സെക്സ് കപ്പിൾസിന്റെ മാരേജും അതുപോലെ അവര് അഡോപ്ഷൻ അതെല്ലാം ലീഗലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ ആരെന്ന് പറഞ്ഞിരിക്കുക, കിരിയാക്കോസ് മിറ്റ്സോടാക്കിസ്.
ഗ്രീസിന്റെ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാം, ഗ്രീസിന്റെ ക്യാപിറ്റൽ ഏതൻസ് ആണ്. ഗ്രീസിന്റെ ക്യാപിറ്റൽ ഏതൻസ് ആണ്, ഏതൻസ്. ഗബ്രിയേൽ വിത്തൽ എന്നോ അങ്ങനെ എന്തോ മറ്റോ ആണ് ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്ററുടെ പേര്. ഞാൻ ഇന്നലെ വീഡിയോ വരെ ചെയ്തിടാൻ മറന്നുപോയി പക്ഷേ ആ പേര്. ആ സോറി, വിത്തൽ അല്ല അത്തൽ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഗബ്രിയൽ അത്തൽ എന്നാണ് പേര്, ഗബ്രിയൽ അത്തൽ. ATTAL, ഗബ്രിയൽ അത്തൽ. ഇതാണ് ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. 34 ഇയേഴ്സ് മാത്രം ഏജ് ഉള്ള ഫ്രാൻസിന്റെ യങ്സ്റ്റ് പ്രൈം മിനിസ്റ്റർ, പക്ഷേ ഗേ പ്രൈം മിനിസ്റ്റർ ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, അത് ഇമാനുവൽ മാക്രോൺ ആണ്. ഇമാനുവൽ മാക്രോൺ. പിന്നെ ILOയുടെ റിപ്പോർട്ടാണ്. ILO നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ജനീവ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ലേബർ സെൻട്രിക് ആയിട്ടുള്ള വേൾഡിലെ നോംസും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് അവരാണ്. UNന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് ILO. ILOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ജനീവയാണ്. ILO എല്ലാ വർഷവും വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആരെന്ന് അറിഞ്ഞിരിക്കുക, ആരാണ്? അത് ILO ആണ്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിനെ കുറിച്ചൊരു ന്യൂസ് ഇവിടെ കാണാം. അതിൽ അംബാനിയും അദാനിയും, ഞാൻ പറഞ്ഞ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ എൻ ചന്ദ്രശേഖരനൊക്കെ പങ്കെടുത്ത് അവരെല്ലാവരും നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസിനെ കുറിച്ച് വലിയ ന്യൂസും അവിടെ കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിന് അടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്നു. സ്പോർട്സ് പേജ്. സ്പോർട്സ് പേജിൽ പോകുമ്പോഴത്തേക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. അത് നടക്കും ഇപ്പം. അതില് വേൾഡ് നമ്പർ 1 നൊവാക് ഡോക്കോവിച്ച് പങ്കെടുക്കുന്നുണ്ട്. വേൾഡ് നമ്പർ 1 ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ആയ ഇഗ സ്വിയടെക്. ഇതൊരു പോളണ്ടുകാരിയായ ടെന്നീസ് പ്ലെയർ ആണ് ഇഗ സ്വിയടെക്. ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിനെ കുറിച്ചാണ് അപ്പം ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് ഈ വർഷം നടക്കുന്ന ആദ്യം എല്ലാ വർഷവും ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം അതാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഓപ്പണും, അത് കഴിഞ്ഞിട്ട് വിംബിൾഡനും, അത് കഴിഞ്ഞിട്ട് US ഓപ്പണും. അങ്ങനെ 4 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ആണ് ഒരു വർഷം നടക്കുന്നത്. അപ്പൊ അതാണ് അവിടെയുള്ള മറ്റൊരു ന്യൂസ്. ഇനി ഇത്രയും ആയപ്പോഴത്തേക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നലെ ഡിസ്കസ് ചെയ്യാത്ത, ഇന്നലെയും ഇനി ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത രണ്ട് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, അതിലേക്ക് പോകാം. അപ്പൊ അതിലേക്ക് പോകുമ്പം നിങ്ങള് ആദ്യം കാണുന്ന ന്യൂസ് ബോയിങ് 737. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. ബോയിങ് 737 MAX എന്ന് പറയുന്ന പ്ലെയിൻ, ബോയിങ് എന്ന് പറയുന്ന പ്ലെയിൻ കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ ഒരു സിവിൽ ഏവിയേഷൻ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ലോകത്തിലെ കമ്പനിയാണ് ബോയിങ്. അതുപോലെ എയർബസ്, ഇവർ രണ്ടുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികൾ, ബോയിങ് എയർബസ്. അപ്പൊ അതിൽ ബോയിങ്ങിന്റെ 737 MAX എന്ന് പറയുന്ന പ്ലെയിൻ അലാസ്കയിൽ വച്ച് അതിന്റെ എമർജൻസി വിൻഡോ ഊരി ഇളവി പോകുന്ന സിറ്റുവേഷൻ വന്നു. പ്ലെയിൻ വേണമെങ്കിൽ പൊട്ടിത്തെറിച്ച് അതിലുള്ള എല്ലാ ആൾക്കാരും മരിക്കായിരുന്നു. പക്ഷെ പൈലറ്റിന്റെ മനസാന്നിധ്യം കൊണ്ട് അദ്ദേഹം കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതെ, അതോടുകൂടി ലോകം മുഴുവൻ അതിനെ കുറിച്ച് ഭയങ്കര ടെൻഷനായി. ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി റെഗുലേറ്റർ ആയ DGCA ഉൾപ്പെടെ ലോകത്തെല്ലാ സിവിൽ ഏവിയേഷൻ കമ്പനികളുടെ സിവിൽ ഏവിയേഷൻ റെഗുലേറ്റേഴ്സും ആ പ്ലെയിനുകളെ പരിശോധിക്കാൻ പറഞ്ഞേക്കാണ്. അതാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ DGCA എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് DGCA. പിന്നെ മോസ്റ്റ് ഇന്ത്യൻ സിറ്റീസ് ആർ ഫാർ ഫ്രം ക്ലീൻ എയർ ടാർഗറ്റ് എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ ഒരുപാട് സിറ്റികളിൽ ലോകത്തിലെ തന്നെ വേഴ്സ്റ്റ് പൊളൂട്ടഡ് സിറ്റികളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോ ആ സിറ്റികളെ ക്ലീൻ ആക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം NCAP എന്നറിയപ്പെടുന്നത്. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം NCAP. അങ്ങനെ 40% കണ്ട് പൊല്യൂഷൻ കുറയ്ക്കുക ബൈ 2026 എന്നുള്ളതാണ് ഈ NCAP. ഇപ്പോ ഇന്ത്യയിലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളിലെ പൊല്യൂഷൻ
40% കുറയ്ക്കുക ബൈ 2026. അതാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവം. പക്ഷേ അത് ഓഫ് ടാർഗറ്റ് ആണ്. ഇപ്പോ 2026 ആകുമ്പോൾ അത് അത്രയും കുറയാൻ പോകുന്നില്ല. ഓൾറെഡി വളരെ ഫീബിൾ ആയിട്ടുള്ള കുറവേ പല സിറ്റികളിലും ഉണ്ടായിട്ടുള്ളൂ. ചില സിറ്റികളിലും ഒരു കുറവ് ഉണ്ടായിട്ടുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസാണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ ആദ്യത്തെ ന്യൂസ്. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാലേശ്വരം പ്രോജക്ടിനെ കുറിച്ചുണ്ട്. കാലേശ്വരം എന്ന് പറയുന്ന വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്. ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് കാലേശ്വരം പ്രോജക്ട്. അത് നർമ്മദ നദിയിലാണ്, നർമ്മദ നദിയിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കറപ്ഷൻ അലിഗേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അത് പുതിയ ഗവൺമെന്റ് ആണല്ലോ ഇപ്പൊ തെലങ്കാന ഭരിക്കുന്നത്, രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ്. തൊട്ട് മുമ്പുള്ള TRS ഗവൺമെന്റ് ആയിരുന്നു. TRSന്റെ പേര് പിന്നെ BRS ആക്കി മാറ്റി, ഭാരത് രാഷ്ട്ര സമിതി. ഇപ്പൊ ചന്ദ്രശേഖർ റാവു ആയിരുന്നു ഭരിച്ചിരുന്നത്. ആ സമയത്ത് കുറച്ച് കറപ്ഷൻസ് ഒക്കെ ഉണ്ടെന്നായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, അത് അന്വേഷിക്കാൻ പോകുന്നു. പിന്നെ ഗ്രോത്ത് സാൻസ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയലുണ്ട്. ആ എഡിറ്റോറിയലിന്റെ കണ്ടന്റിനെ കുറിച്ച് കൂടുതൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഗ്രോത്ത് സാൻസ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയൽ വരാൻ കാരണം മറ്റൊന്നും അല്ല, ഇന്ത്യയിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ NSO ഉൾപ്പെടെ ലോകത്തിലെ സകല ഏജൻസികളും പറഞ്ഞ ഇന്ത്യയുടെ GDP കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗ്രോത്ത് കുറയുമെന്നാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7.2% ആയിരുന്നു. ഈ 7.2% ആയിരുന്നു ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ്. ഈ വർഷം 7.3% ആയിട്ട് ഗ്രോ ചെയ്യും എന്ന് ആരും കരുതിയതല്ല. 7.3% ആയിട്ട് ഗ്രോ ചെയ്യുമായിരിക്കും, കാര്യം ഇനിയും രണ്ടു മൂന്ന് മാസമുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ചും കൂടെ കഴിയുമ്പോഴേ ഈ ഫിനാൻഷ്യൽ ഇയർ കഴിയുള്ളൂ. ഏപ്രിലാണ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആവുന്നത്. അപ്പൊ ഈ വരുന്ന ഈ 3 months കൂടെ ഉള്ള ഗ്രോത്ത് ഏതാണ്ട് മനസ്സിലാക്കാൻ NSO പറ്റും, കാര്യം അവരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ പറഞ്ഞേക്കുന്ന ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ വർഷം 7.3% ആയിരിക്കും, ലാസ്റ്റ് ഇയറിലെ 7.2% കൂടുന്നു പറഞ്ഞേക്കാണ്. അപ്പൊ ഹിന്ദുവിൽ ഇതിനെ കുറിച്ചൊരു എഡിറ്റോറിയൽ വന്നിട്ട് ഈ 7.3% ആയിട്ട് കൂടുമെങ്കിൽ കൂടാനുള്ള കാരണം പ്രൈവറ്റ് കൺസംപ്ഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, ഗവൺമെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കൊണ്ടാണെന്നുള്ളതാണ് അവർ മെയിൻലി ചൂണ്ടിക്കാണിച്ചത്. ഗവൺമെന്റ് ഹ്യൂജ് ആയിട്ട് ക്യാപിറ്റൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തൂടെ പോകുമ്പോൾ ഉൾപ്പെടെ കാണുന്ന ഈ റോഡുകളും വലിയ ബ്രിഡ്ജുകളുടെയൊക്കെ വികസനം. അതുപോലുള്ള ക്യാപിറ്റൽ എക്സ്പാൻഷൻ ഓൾ ഓവർ ഇന്ത്യ വരെ നടത്തുന്നതുകൊണ്ടാണ് ഈ വികസനം ഉണ്ടാകുന്നത്, അല്ലാതെ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ വഴിയോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രൈവറ്റ് കൺസംപ്ഷൻ വഴിയോ ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഡെവലപ്മെന്റ് നല്ലത് തന്നെയാണ്. ഷുവർലി ഏത് രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും നല്ലതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഡെവലപ്മെന്റ് എപ്പോഴും സസ്റ്റൈനബിൾ ആണ്. പക്ഷെ ഒപ്പം പ്രൈവറ്റ് കൺസംപ്ഷൻ വഴിയുള്ള ഡെവലപ്മെന്റും ഉണ്ടാവണം എന്നൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. എന്തായാലും ഏത് രീതിയിലായിരുന്നാലും ഇന്ത്യ കഴിഞ്ഞ വർഷത്തെക്കാലം ആരും പ്രതീക്ഷിക്കാതെ ഗ്രോ ചെയ്ത, എല്ലാവരും പ്രതീക്ഷിച്ച ഇന്ത്യയുടെ ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തെക്കാലം കുറയുമെന്നാണ്. അപ്പം NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പ്രഡിക്ഷനാണ് ഈ 7.3%. പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പൊ നടന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗിനെ കുറിച്ചാണ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. അത് നമുക്ക് ആവശ്യമൊന്നുമില്ല, തമിഴ്നാടിനെ കുറിച്ചുള്ള സംഭവമാണ്. പിന്നെ ഈ പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നൊരു സംഭവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രോജക്ട് ടൈഗർ എന്താണെന്ന്. ഇന്ത്യയില് ടൈഗേഴ്സിന്റെ എണ്ണം ഒരു സമയത്ത് എക്സ്റ്റിങ്ഷൻ ഭീഷണി നേരിട്ടിരുന്നു. ടൈഗേഴ്സ് വംശനാശം നേരിടുക എന്നുള്ള ഒരു അവസ്ഥയിൽ 1973 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് പ്രോജക്ട് 1972-73 ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ടൈഗർ. അതുവഴി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറി. വേണമെങ്കിൽ ഇപ്പൊ ഇനി മറ്റു രാജ്യങ്ങൾക്ക് ടൈഗേഴ്സിനെ കൊടുക്കാൻ പറ്റും നമുക്ക്, ആ ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മാറി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. NTCA ആണ് ഈ ടൈഗർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏജൻസി എന്ന് പറയുന്നത്. NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അപ്പൊ 1973 തുടങ്ങിയ പ്രോജക്ട് ടൈഗർ നടപ്പായിക്കൊണ്ടിരിക്കുന്ന അവരാണ്. 1973 പ്രോജക്ട് ടൈഗർ ഇന്ത്യയിലെ എക്സ്റ്റിങ്ഷൻ ഭീഷണി നേരിടുന്ന ടൈഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രോജക്ട് ടൈഗർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഇപ്പോ 50 വർഷം തികഞ്ഞിരിക്കുന്നു. ഇപ്പോ ഇന്ത്യയിൽ നടക്കുന്നതാണ് പ്രോജക്ട് ചീറ്റയാണ്. പ്രോജക്ട് ചീറ്റ നമീബിയ, സൗത്ത് ആഫ്രിക്ക പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ചീറ്റകളെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് വംശനാശം സംഭവിച്ച സ്പീഷീസ് ആയിരുന്നു ചീറ്റ. അപ്പൊ കുനോ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ മധ്യപ്രദേശിലെ നാഷണൽ പാർക്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആദ്യം കുറച്ച് ചീറ്റകൾ ചത്തുപോയി, അന്ന് പത്രങ്ങളിലൊക്കെ വലിയ ക്രിറ്റിസിസം വന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടുകൾ പറഞ്ഞു
ഇത് സംഭവിക്കും. കാരണം വേറെ രാജ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് എക്സ്പെക്ടഡ് ആണ്. കാര്യം ആ രണ്ട് ആവാസ വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ ഒരു കുഴപ്പമല്ല, ഇപ്പൊ എന്താ കുറച്ച് ടൈഗേഴ്സ് പുതുതായിട്ട് അവിടെ കപ്സ് ഉണ്ടായി, അപ്പം അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ അങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാവുന്നില്ല. ഇനി ഇന്ത്യയിൽ ഈ പ്രോജക്ട് ചീറ്റ എന്ന് പറഞ്ഞൊരു പ്രോജക്ട് വൻ വിജയമാണെന്ന് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ പ്രോജക്ട് ടൈഗർ എന്തായാലും വലിയ സക്സസ് ആണ്. ഇനി അടുത്ത ന്യൂസുകളിലേക്ക് പോവാം. അടുത്ത ന്യൂസുകളിലേക്ക് പോകുമ്പോ ഇന്ത്യയുടെ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ കാണാം നമുക്ക്. അത് കൂടുതൽ വേണ്ട, ഓം ബിർള ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. പ്രിവിലേജസ് പാനൽ ടു സീക്ക് റെസ്പോൺസ് ഫ്രം 11 സസ്പെൻഡ് എംപീസ് എന്ന ന്യൂസ് കാണാം. പ്രിവിലേജസ് പാനൽ, ഇന്ത്യയില് അച്ചടക്ക നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പാനൽസ് ആണ് പാർലമെന്റിലുള്ളത്. ഒന്ന് പ്രിവിലേജസ് കമ്മിറ്റിയും ഒന്ന് എത്തിക്സ് കമ്മിറ്റിയും. രണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടിനെ കുറിച്ചും വിശദമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ മുമ്പ് ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ, ഈ സെയിം യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രിവിലേജസ് കമ്മിറ്റിയും എത്തിക്സ് കമ്മിറ്റി. ഈ ഇടയ്ക്ക് മഹുവ മൊയ്ത്രയെ ഇന്ത്യയുടെ ലോക്സഭയിൽ നിന്ന് എക്സ്പെൽ ചെയ്യാനുള്ള തീരുമാനം എടുത്ത എത്തിക്സ് കമ്മിറ്റിയാണ്. എത്തിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളപ്പോഴാണ് എത്തിക്സ് കമ്മിറ്റി അന്വേഷണം നടത്തുന്നത്. അല്ലാതെ സാധാരണ പ്രിവിലേജസ് ബ്രീച്ചിങ് വരുമ്പോഴാണ് പ്രിവിലേജസ് കമ്മിറ്റി അതിൽ അന്വേഷണം നടത്തുകയും റെക്കമെൻഡേഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം എം പിമാരുടെ കണ്ടക്ട്, എം പിമാരുടെ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞതാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ നടത്താൻ ലേറ്റ് ആവുന്നതിനെ കുറിച്ചൊരു ന്യൂസ് വായിക്കാം. പിന്നെ റഷീദ് ഖാൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സിംഗർ ആയിരുന്ന, മ്യൂസിക് മേസ്ട്രോ ആയിരുന്ന ഉസ്താദ് റഷീദ് ഖാൻ മരിച്ചതിനെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നീട് മോഡി ഹോൾസ് റോഡ് ഷോ വിത്ത് യു എ ഇ പ്രസിഡന്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ പങ്കെടുക്കാൻ പല രാഷ്ട്ര തലവന്മാരും ഇന്ത്യയിലെത്തി. മൊസാംബിക്കിന്റെ പ്രസിഡന്റ്, അതുപോലെ തിമൂർ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമുണ്ട്, അതിന്റെ പ്രസിഡന്റ്, അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വരുന്നു. അപ്പോ അന്ന് വന്ന യു എയുടെ പ്രസിഡന്റ് മോഡി തമ്മിൽ റോഡ് ഷോ ഒക്കെ നടത്തി. യു എയുടെ പ്രസിഡന്റിന്റെ പേരാണ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യു എ ഇ പ്രസിഡന്റ് അറിഞ്ഞിരിക്കുക, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യു എ ഇ. യു എയുടെ പ്രസിഡന്റാണ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്, ISA. ഇന്ത്യ ലോകത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു വേൾഡ് ബോഡിയാണ് ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. സോളാർ പവറിന്റെ യൂസേജ് ലോകം മുഴുവനുള്ള രാജ്യങ്ങൾക്ക് അത് ആക്സസിബിൾ ആക്കാൻ വേണ്ടി. സോളാർ പവർ ഇപ്പൊ പാവപ്പെട്ട രാജ്യങ്ങൾക്കൊന്നും അതിന്റെ ടെക്നോളജിയോ അത് ഡെവലപ്പ് ചെയ്യാനുള്ള സാമ്പത്തികമോ ഒന്നും ഇല്ല. അപ്പൊ ആഫ്രിക്കയിലേക്ക് ഒരുപാട് രാജ്യങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സഹായത്തോടെ അവർക്കെല്ലാം സോളാർ പവർ ഇപ്പൊ നമുക്ക് ആക്സസിബിൾ ആക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ISA, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിലെ ഗുരുഗ്രാമാണ്, ഹരിയാനയിലാണ്. പണ്ട് ഗുഡ്ഗാവ് അല്ലെങ്കിൽ ഗുർഗാവോൺ എന്നറിയപ്പെട്ടിരുന്ന ഗുരുഗ്രാമം ഉള്ളത് അവിടെയാണ് എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്ത്യയാണ് ഇത് സ്ഥാപിച്ചത്. പിന്നീട് ഇത് തന്നെ ഞാൻ പറഞ്ഞു, ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗബ്രിയൽ അത്തൽ, ഓപ്പൺലി ഗേ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ് എന്നൊക്കെ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു. പിന്നീട് ഡോഗ് മീറ്റിന്റെ ട്രേഡ് ഇപ്പൊ ബാൻ ചെയ്ത രാജ്യം സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയുടെ പാർലമെന്റ് ഡോഗ് മീറ്റ് ബാൻ ചെയ്തു. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ്, സോറി, സൗത്ത് കൊറിയയുടെ പാർലമെന്റ്, സൗത്ത് കൊറിയയിലെ ഡോഗ് മീറ്റ് എന്ന് പറഞ്ഞ സംഭവം നിയമവിധേയമായിരുന്നു. അവിടുത്തെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു പോപ്പുലേഷനും ഡോഗ് മീറ്റ് യൂസ് ചെയ്യുന്നവരായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില റീസൺസ് ഉണ്ട്, അവർ ഡോഗ് മീറ്റ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യാൻ തീരുമാനിച്ചു പാർലമെന്റ്. പിന്നെ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ കോർട്ടായ ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ സൗത്ത് ആഫ്രിക്ക കേസ് കൊടുത്തു. അറിഞ്ഞിരിക്കണം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ICJ സൗത്ത് ആഫ്രിക്ക കേസ് കൊടുത്തിരിക്കുകയാണ് എഗെയിൻസ്റ്റ് ഇസ്രായേൽ. എന്തിനാണ്? ജനോസൈഡ് എന്ന് പറഞ്ഞാല് വംശഹത്യ. പലസ്തീനിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു, അതുകൊണ്ട് അവരെ അക്കൗണ്ടബിൾ ആക്കണം എന്നുള്ള പേരിലാണ് സൗത്ത് ആഫ്രിക്ക
സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് അങ്ങനെ ശത്രുത എന്നുള്ള രാജ്യമൊന്നും അല്ല, പക്ഷെ അവരൊരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം അത്തരത്തിലുള്ള കേസ് കൊടുത്തേക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആണ് സിറിൽ രാമഫോസ. സിറിൽ രാമഫോസ, RAMAPHOSA. അപ്പോ യു എന്റെ കോർട്ടിന്റെ പേരെന്താണ്? ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഹേഗ് ആണ്, ഹേഗ്, HAGUE, ഹേഗ്. നെതർലാൻഡ്സിലാണ് ഹേഗ്, ഇവിടെയാണ് ഈ കോർട്ട്, ICJ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസ് ഇവിടെ വീണ്ടും ഉണ്ട്. ഷെറിംഗ് തോബ്ഗെ ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇലക്റ്റഡ് ആയിരിക്കുന്നു. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇലക്റ്റഡ് ആയിരിക്കുന്നു ഷെറിംഗ് തോബ്ഗെ. പിന്നെ അവിടെ വേറെ ന്യൂസ് കാണാം. വേൾഡ് കെയിം ക്ലോസ് ടു ദ ക്രിട്ടിക്കൽ 1.5°C ലിമിറ്റ് ഇൻ 2023. വേറെ ഒന്നുമല്ല, 2023 ലോകത്തിൽ ഇതുവരെ ഉണ്ടായ ഏറ്റവും ഹോട്ടസ്റ്റ് ഇയർ, ലോകത്തിലെ ഏറ്റവും ടെമ്പറേച്ചർ കൂടിയ വർഷമാണ് 2023. പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് അനുസരിച്ച് ലോകത്തിലെ ടെമ്പറേച്ചർ ഈ നൂറ്റാണ്ടിന്റെ എൻഡോടുകൂടി 1.5°C താഴെ നിലനിർത്തണമെന്നാണ്. എന്നുവെച്ചാൽ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെക്കാളും ടെമ്പറേച്ചർ റൈസ് 1.5°C കൂടാൻ പാടില്ലെന്നാണ്. എന്തായാലും ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിനെക്കാളും ടെമ്പറേച്ചർ ഇപ്പൊ കൂടുതലായിരിക്കുമല്ലോ. കാര്യം ഇൻഡസ്ട്രീസ് എന്നുള്ള എമിഷൻ, വാഹനങ്ങളിൽ നിന്നുള്ള എമിഷൻ, അതുകൊണ്ട് കാർബൺ എമിഷൻ ലോകത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ ഇപ്പൊ കൂടി കാണും. ആ ടെമ്പറേച്ചർ റൈസ് 1.5°C കൂടാൻ പാടില്ല ബൈ 2100. ഇതാണ് പാരീസ് അഗ്രിമെന്റിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ 1.5°C ഓൾറെഡി 2023 ആയപ്പോൾ തന്നെ റീച്ച് ചെയ്തെന്നാണ് തോന്നുന്നത്. തോന്നുന്നതല്ല, ഏതാണ്ട് ഉറപ്പാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് അവിടെ കാണാം. അപ്പൊ വേൾഡിലെ ഹോട്ടസ്റ്റ് ഇയർ ആണ് 2023 എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യയിലെ സ്റ്റാർബക്സ് ശൃംഖലയുടെ എണ്ണം 1000 ഉയർത്താൻ പോകുന്നു ബൈ 2028 എന്ന ന്യൂസ് കാണാം. നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല, എന്തായാലും പറയാണ്. സ്റ്റാർബക്സ് ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ചെയിനാണ്, അമേരിക്കൻ കമ്പനിയാണ്. പക്ഷെ ഇന്ത്യയിൽ ടാറ്റയുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ ടാറ്റ സ്റ്റാർബക്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് അത്രേ ഉള്ളൂ. അതില് ബിസിനസ് പേജിൽ ഒന്നും അങ്ങനെ വലിയ ന്യൂസ് ഒന്നും പറയാനില്ല. പിന്നെ ഇന്ത്യയുടെ സ്പോർട്സ് അവാർഡുകൾ സമ്മാനിക്കുന്നത് നമുക്ക് കാണാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് അവാർഡുകൾ സമ്മാനിച്ചത് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മർമു ആണ്. ആ അവാർഡുകളുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ധ്യാൻചന്ദ് ഖേൽ രത്ന. അതാണ് ഇന്ത്യയിലെ ഹൈയസ്റ്റ് സ്പോർട്സ് അവാർഡ്, ധ്യാൻചന്ദ് ഖേൽ രത്ന. അത് കിട്ടിയത് ചിരാഗ് ഷെട്ടിക്കും സാത്വിക് സായിരാജിനും ആണ്. ചിരാഗ് ഷെട്ടി ആൻഡ് സാത്വിക് സായിരാജ് വേൾഡില് ഇടയ്ക്ക് വെച്ച് നമ്പർ 1 ആയിരുന്ന ഇന്ത്യയുടെ ബാഡ്മിന്റൺ ഡബിൾസ് പാർട്ട്നേഴ്സ് ആണ് സാത്വിക് സായിരാജ് ആൻഡ് ചിരാഗ് ഷെട്ടി. അവർക്കാണ് ഈ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് അവാർഡായ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് കിട്ടി. പിന്നെ അർജുന അവാർഡ് ഒരുപാട് പേർ കിട്ടി. അവരെല്ലാവരും പേരും നമുക്ക് പഠിക്കാൻ പറ്റില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം അത് ഒത്തിരി പേര് കൊടുക്കും. പിന്നെ ദ്രോണാചാര്യ അവാർഡ് അത് കോച്ചുമാർക്ക് കൊടുക്കുന്നതാണ്. പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അതും ധ്യാൻചന്ദ് അവാർഡ് തന്നെ അറിയപ്പെടുന്നത്. അതായത് കിട്ടിയ ആൾക്കാരുടെ പേരുകളൊക്കെ അവിടെ ഉണ്ട് സ്പോർട്സിൽ. അപ്പൊ അതൊരു ഗ്ലിറ്ററിംഗ് സെറിമണി വെച്ച് കൊടുത്തെന്നാണ് പറയുന്നത്. പിന്നെ ഫ്രാൻസിന്റെ ഇതിഹാസ ഫുട്ബോൾ താരമായിരുന്ന ബെക്കൻ ബോവർ മരിച്ച കാര്യം നിങ്ങൾ മിക്കവരും എല്ലാവരും അറിഞ്ഞാണ്. ഫ്രാൻസ് ബെക്കൻ ബോവർ, കൈസർ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന ചുരുക്കപ്പേരിൽ, കൈസർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഫ്രാൻസ് ബെക്കൻ ബോവർ. അദ്ദേഹം ഫ്രാൻസിന്റെ അല്ല, സോറി ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, ജർമ്മനിയുടെ ലെജൻഡ് ആയിരുന്നു. ജർമ്മനിയിലെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ ഫുട്ബോൾ പ്ലെയർ എന്നാണ് അറിയപ്പെടുന്നത് ഫ്രാൻസ് ബെക്കൻ ബോവർ. അദ്ദേഹം മിനിഞ്ഞാന്ന് മരിച്ചുപോയി. ഫിഫ പ്രസിഡന്റ് അനുശോചനം അറിയിച്ചേക്കുന്നു അതിൽ. ആ ഒരു ന്യൂസ് ആണ് ഇവിടെയുള്ള. ഫിഫയുടെ പ്രസിഡന്റ് ആണ് ഗ്യാനി ഇൻഫാന്റിനോ. ഫുട്ബോളിന്റെ ബോഡിയായ ഫിഫയുടെ പ്രസിഡന്റ് ഗ്യാനി ഇൻഫാന്റിനോ ആണ് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തില്? ഫ്രാൻസ് ബെക്കൻ ബോവർ എന്ന് പറഞ്ഞ ജർമ്മൻ ഫുട്ബോൾ ലെജൻഡിന്റെ ഡെത്തില്. ഓക്കെ, ഇനി അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോവാം. അത് നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാം. ബിൽക്കിസ് ബാനു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോടതി വിധിയാണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ. ബിൽക്കിസ് ബാനു കേസ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബിൽക്കിസ് ബാനു എന്ന് പറഞ്ഞ 2002 നടന്ന ഗുജറാത്ത് റയറ്റിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരുടെ അതിന് കാരണക്കാരായ പ്രതികളെയൊക്കെ മഹാരാഷ്ട്രയിൽ ഇംപ്രിസൺമെന്റിന് വിധിച്ചിരുന്നു. അപ്പം
ഈ ഇടയ്ക്ക് അവർക്ക് ഗുജറാത്ത് ഗവൺമെന്റ് റമീഷൻ കൊടുത്തു. റമീഷൻ എന്ന് പറഞ്ഞാൽ ജയിൽ മോചനം, ആ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുന്നതിനാണ് റമീഷൻ എന്ന് പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി വിധിച്ചു അങ്ങനെ റമീഷൻ കൊടുക്കാനുള്ള അവകാശം ഗുജറാത്തിനില്ല. കാരണം ഈ കേസിന്റെ വിചാരണ നടന്നത് മഹാരാഷ്ട്രയിലാണ്. സോ മഹാരാഷ്ട്ര ഓൺലി ഹാസ് ദ റൈറ്റ് ടു ഗീവ് റമീഷൻസ് ടു ദീസ് കൺവിക്ട്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഗുജറാത്തിന് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഈ പ്രതികളെല്ലാം തിരിച്ചിനിയിപ്പം പോയി ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതാണ് ബിൽക്കിസ് ബാനു കേസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്. പിന്നീട് ഇന്ത്യ മാൽദ്വീപ് ഡിസ്കസ് പാറ്റ്, ഇസ്രായേൽ സ്റ്റെപ്സ് ഇൻ കോൺട്രവേഴ്സ് എന്നുള്ള ന്യൂസ്. അതിൽ വേറൊന്നുമല്ല, ഇന്ത്യ മാൽദ്വീപ്സ് പ്രശ്നത്തെ കുറിച്ച് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ എന്റെ വീഡിയോ കാര്യവും പറഞ്ഞായിരുന്നു, കൂടുതലായിട്ട് അറിയണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക, അത് കാണുക. എന്നിട്ട് ഇസ്രായേല് ആ ഒരു പ്രശ്നത്തിലേക്ക് ഇസ്രായേൽ ഇപ്പൊ കടന്നു വന്നിരിക്കുകയാണ്, അത് അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട് അവിടെ. പിന്നെ പി എം വികസിത് യാത്ര എയിംസ് ടു ഹെൽ, അത് അകത്ത പേജ് പോകുമ്പോൾ കൂടുതലായിട്ടുണ്ട്, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എത്രയാണ് ആ പേജിലുള്ളത്? അതിനടുത്ത പേജ് പോകുമ്പോൾ ഞാനിപ്പോ പറഞ്ഞ ബിൽക്കിസ് ബാനു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, അൺലോഫുൾ റമീഷൻ എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അൺലോഫുൾ എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഈ കേസിന്റെ വിചാരണ നടന്നത് മഹാരാഷ്ട്രയിലാണ്. മുൻ സുപ്രീം കോടതി വിധികൾ പ്രകാരം ഒരു വിചാരണ, ഇപ്പൊ പ്രതികൾ ഏത് സ്റ്റേറ്റുകാരോ ആയിക്കോട്ടെ, കൃത്യം നടന്നത് ഏത് സ്റ്റേറ്റിലോ ആയിക്കോട്ടെ, പക്ഷേ വിചാരണ നടക്കുന്ന മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ ആ സ്റ്റേറ്റിലെ ഗവൺമെന്റിന് മാത്രമേ പ്രതികൾക്ക് റമിഷൻ അല്ലെങ്കിൽ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് കോടതി വിധികൾ തന്നെ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയ്ക്കാണ് ഈ കേസിൽ കോടതി റമിഷൻ കൊടുക്കാനുള്ള അവകാശം, പക്ഷേ ഗുജറാത്താണ് അത് ചെയ്തത്. സോ ഇറ്റ് ഈസ് ഇല്ലീഗൽ എന്നാണ് അവിടുത്തെ വിധി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ നമുക്ക് ഒരു ആവശ്യമില്ലാത്തതാണ്, സിബ്ലിംഗ് റൈവൽറി. അത് വേറൊന്നുമല്ല, വൈ എസ് ആർ കോൺഗ്രസ്, നിങ്ങൾക്കൊക്കെ അറിയാം, ആന്ധ്രാപ്രദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജഗൻമോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നവരാണ് ജഗൻമോഹൻ റെഡ്ഡി. ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയാണ് വൈ എസ് ആർ കോൺഗ്രസ്. അദ്ദേഹത്തിന്റെ എതിരാളിയായി അദ്ദേഹത്തിന്റെ സിസ്റ്റർ ഷർമിള എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്. അവര് കോൺഗ്രസിൽ ചേർന്ന് അദ്ദേഹത്തോട് പൊരുതുന്നു, പോരാടാൻ പോകുന്നു. അതിനെ കുറിച്ച് എഡിറ്റോറിയൽ, പക്ക പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അതിന്റെ അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ പോകുമ്പോൾ ഡിബേറ്റിംഗ് ഇന്ത്യാസ് ന്യൂ ഹിറ്റ് ആൻഡ് റൺ ലോ എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഞാനിത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ കുറിച്ചൊരു വലിയ ആർട്ടിക്കിൾ അവിടെ കൊടുത്തേക്കാണ്. നമുക്ക് ആ വലിയ ആർട്ടിക്കിളിന്റെ ഫുൾ ആവശ്യം ഇപ്പൊ ആവശ്യമുണ്ട്, പക്ഷെ ഞാൻ ഫുൾ ആർട്ടിക്കിളായിട്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. കാര്യം മാത്രം പറയാം, ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 106 അകത്ത് ഹിറ്റ് ആൻഡ് റൺ കേസിൽ, അതായത് നമ്മൾ ഒരാളെ ഇടിച്ചിട്ടിട്ട് നമ്മളെ പോലീസിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടാക്കിയോ എന്ന് ചെയ്യാൻ നമ്മൾ പോകുന്നു, അതിനാണ് ഹിറ്റ് ആൻഡ് റൺ കേസ് എന്ന് പറയുന്നത്. ഞാനൊരു കാർ ഒരാളെ കൊണ്ട് ഇടിച്ചിട്ട് ഞാൻ അയാളെ തിരിഞ്ഞു നോക്കാതെ പോലീസിൽ അതിനെ അറിയിക്കാതെ ഞാൻ പോയാൽ ഞാൻ ഹിറ്റ് ആൻഡ് റൺ കേസിലെ പ്രതിയാവും. ഇനി ഈ ഭാരതീയ നയ സംഹിതയിൽ അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ 10 വരെ ഇംപ്രിസൺമെന്റ് കിട്ടും. അതാണ് അതിനെതിരെ ഇപ്പൊ ഇന്ത്യയിലെ ട്രക്ക് ഓണേഴ്സും ട്രക്ക് ഡ്രൈവേഴ്സും പ്രശ്നം ഉണ്ടാക്കിയായിരിക്കുക. കാര്യം മിക്കവാറും ഈ ഹിറ്റ് ആൻഡ് റൺ കേസ് അവമാനം ഉണ്ടാക്കുന്നു. പക്ഷെ അതിലെ പ്രൊട്ടസ്റ്റിന് ഗവൺമെന്റ് വഴങ്കല്ലെന്നാണ് എന്റെ ആവശ്യം. കാര്യം എന്റെ ഒരു അഭിപ്രായം, മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡൻസ് ഡെത്തുകൾ സംഭവിക്കുന്ന ഒരു രാജ്യമാണ്. ഇതിന് സ്ട്രിഞ്ചന്റ് പണിഷ്മെന്റ് വേണ്ടാണ് കൊടുക്കണം, എന്ത് വലിയ പ്രഷർ ഗവൺമെന്റ് മുകളിൽ വന്നാലും. ഓക്കെ, അപ്പം അതാണൊരു ന്യൂസ്. അതിനടുത്ത പേജ് പോകുമ്പോ മറ്റൊരു ന്യൂസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ, പി എം സജസ്റ്റ് റോൾ ഔട്ട് ഓഫ് 3 ന്യൂ ക്രിമിനൽ ലോസ് ഇൻ യു ടിസ് ബൈ ഇയർ എൻഡ്. ഇന്ത്യയുടെ പുതിയ 3 ക്രിമിനൽ ലോസ് നിങ്ങൾക്ക് അറിയാം, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇത് 3 ഇന്ത്യയിൽ ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല, പാർലമെന്റിൽ പാസ്സായിട്ടുണ്ട്. കാര്യം നമുക്കറിയാം, ഐ പി സി ഒക്കെ വെച്ചാണ് കേസെല്ലാം ഫയൽ ചെയ്തേക്കുന്നത്. ആ കേസെല്ലാം അങ്ങനെ തന്നെ തീർക്കാനേ പറ്റുള്ളൂ. പുതിയ നിയമം വരുമ്പോൾ പുതിയ നിയമത്തിലേക്ക് എടുത്തിടാൻ പറ്റൂ, പഴയ ഒരു കുറ്റകൃത്യം. അപ്പം ഇത് അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കൂടെ ഈ ഐ പി സി ഒക്കെ ആയിരിക്കും ഇവിടെ നിലവിലിരിക്കാൻ പോകുന്നത്. സി ആർ പി സി ഒക്കെ പതുക്കെ ഈ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് മാറാൻ പറ്റും. ഈ വർഷം എന്തോടുകൂടി എന്തായാലും ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറീസിൽ അത് ഇംപ്ലിമെന്റ് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ലക്ഷദ്വീപിലോ അല്ലെങ്കിൽ ചണ്ഡീഗഡിലോ അങ്ങനെയുള്ള ആൻഡമാൻ നിക്കോബാറിലോ ഒക്കെ പതുക്കെ പതുക്കെ നമ്മളെ അടുത്തേക്ക് വരുള്ളൂ. പിന്നെ ഇത്രയാണ് അതിൽ ആ പേജിൽ പറയാനുള്ളതും. അടുത്ത പേജ് പോകുമ്പോൾ പ്രധാനമന്ത്രി വികസിത് ഭാരത് യാത്രയെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. വികസിത് ഭാരത് യാത്ര, നമ്മളെ കേരളത്തിലെ നവകേരള യാത്രയെ പോലെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, പക്ഷെ നവകേരള യാത്രയെ പോലെ അല്ല, ഏതാണ്ട് അതുപോലെ ആണെന്നേ ഉള്ളൂ. അതായത് ഇപ്പം ഇതില് മന്ത്രിമാരൊന്നും ഡയറക്റ്റ്ലി അങ്ങനെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. മന്ത്രിമാർ എം പിമാരൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട്, പക്ഷേ കൂടുതലും ഒഫീഷ്യൽസ് ഒക്കെയാണ് ഇതിൽ കൂടെ ഈ യാത്രയിലുള്ളത്. ഇത് വേറൊന്നിനുമല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോ പീപ്പിൾ ആയിട്ടുള്ള പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരുപാട് സ്കീംസ് ഉണ്ട്. ആ സ്കീംസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉജ്ജ്വല യോജന, എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ ഫ്രീ ആയിട്ട് ബി പി എൽ ആർക്ക് കൊടുക്കാനുള്ള ഒരു സ്കീമാണ്.
ഇതിപ്പോഴും അതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അത് എടുത്തില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഈ അവരിലേക്ക് ഗവൺമെന്റ് ഓഫീഷ്യൽസ് എത്തിയിട്ട് ഇപ്പൊ 12 ലക്ഷം പുതിയ ഉജ്ജ്വല യോജന കണക്ഷൻസ് കൊടുത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. ആ അത് കിട്ടുകയും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർക്ക് ഓരോ മണ്ഡലങ്ങളിലും ഈ PM വികസിത് ഭാരത് യാത്രയുടെ വാഹനങ്ങൾ എത്തുകയും അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്കീംസ്, ഇതുപോലെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന സ്കീം വഴി 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അത് കിട്ടാത്ത ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇന്ത്യ. അപ്പൊ ഈ സ്കീം, ഈ ഒരു യാത്ര അവരിലേക്ക് എത്തിയിട്ട് അവരെ കൊണ്ട് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യിപ്പിച്ച് അതിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് പ്രൊജക്ടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് മാക്സിമം കവറേജ് കിട്ടാനും കൂടെ ആണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഈ ആൾക്കാരെയൊക്കെ കിട്ടാത്ത ഈ ഗവൺമെന്റ് ഉള്ള സ്കീമുകൾ, പക്ഷെ ഇതുവരെ അവർ യൂസ് ചെയ്തിട്ടില്ല, അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, അതാണ് ഈ സ്കീം എന്ന് പറഞ്ഞത്. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞത് PM വികസിത് ഭാരത്, വികസിത് സങ്കല്പ് യാത്ര എന്ന് പറഞ്ഞത് ഭാരത് സങ്കല്പ് യാത്ര. ഓക്കെ, പിന്നെ കുറെ ഹെൽത്ത്, ഇപ്പം അതിനോട് കുറെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ക്യാമ്പുകൾ നടത്തിയിട്ട് അവരെ പല പല അസുഖങ്ങളുടെ ചെക്കിംഗ് ഒക്കെ നടത്തി ആ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ് എന്തായാലും. പിന്നെ ഗിഫ്റ്റ് സിറ്റി, ഇവിടെ വെച്ചാണ് ഗ്ലോബൽ ഗുജറാത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് നടന്നത് ഗിഫ്റ്റ് സിറ്റിയിൽ വെച്ച്. ഗിഫ്റ്റ് സിറ്റി എന്താണെന്ന് ഞാൻ മുമ്പ് നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റിയാണ് ഗിഫ്റ്റ് സിറ്റി. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റിയാണ് ഗിഫ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്നത്. അതൊരു അതൊരു സെസ് ആണ്, ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് ഗിഫ്റ്റ് സിറ്റി. പിന്നെ കൊളീജിയം സിസ്റ്റം റീപ്ലേസ് ചെയ്ത് NJAC തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് കേസ് സുപ്രീം കോടതിയിൽ ഇപ്പം വന്നിട്ടുണ്ട്. NJAC എന്ന് പറഞ്ഞാൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ആണ്. ഇപ്പം ഇന്ത്യയിൽ അത് ഇല്ല, ഇടയ്ക്ക് വെച്ച് മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നൊരു നിയമമാണ്. സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി NJAC കൊണ്ടുവന്നു, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ ഇൻ പ്ലേസ് ഓഫ് കൊളീജിയം. ബട്ട് ദാറ്റ് വാസ് സ്ട്രക്ക് ഡൗൺ ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സൈറ്റിംഗ് ഇറ്റ് ആസ് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ. മനസ്സിലായോ? അപ്പൊ അതൊരു ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. പക്ഷെ അതിനെതിരെ ഒരാൾ സുപ്രീം കോടതിയിൽ ഇപ്പൊ കേസ് പോയേക്കാണ്. അപ്പൊ അതാണ്, ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള സംവിധാനം ഇപ്പൊ കൊളീജിയോ ആണ്, കൊളീജിയം സിസ്റ്റം. അതിന് പകരം NJAC ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ ഹസീന, ഷെയ്ഖ് ഹസീന അവിടെ തിരിച്ച് അധികാരത്തിൽ വന്നതിനെ കുറിച്ചാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്റ്റഫർ നോളന്റെ സിനിമയാണ് ഓപ്പൺഹൈമർ. ഈ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പൊ കുറെ ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ കിട്ടി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സിനിമ അവാർഡുകളാണ് ഒരെണ്ണം ഗോൾഡൻ ഗ്ലോബ്. അതിനും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ഓസ്കാർ. ഓസ്കാറിനെ പറയുന്ന മറ്റൊരു പേരാണ് അക്കാദമി അവാർഡ്സ്. ഇതല്ലാതെ പിന്നെ മൂന്നാമതൊരു അവാർഡും കൂടെ ഉണ്ട്, ബാഫ്ത. ഈ മൂന്ന് ഫിലിം അവാർഡ്സ് ആണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിലിം അവാർഡ്സ്, ഓസ്കാർ അല്ലെങ്കിൽ അക്കാദമി അവാർഡ്സ്, ഗോൾഡൻ ഗ്ലോബ് ആൻഡ് ബാഫ്ത. ഓപ്പൺഹൈമർ എന്ന് പറയുന്നത് ആറ്റം ബോംബിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ക്രിസ്റ്റഫർ നോളൻ എടുത്ത സിനിമയാണ് ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. പിന്നീട് അടുത്തതായിട്ട് നമുക്ക് ബിസിനസ് പേജ് പോകുമ്പോൾ, അങ്ങനെ ബിസിനസ് പേജിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വർഷം എക്കണോമിക് ഗ്രോത്ത് സ്ലോ ആയിരിക്കും എന്നൊരു ന്യൂസ് ഉണ്ട്. അത് ക്രിസിൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഇത് പറഞ്ഞേക്കുന്നത്. ക്രിസിൽ അടുത്ത വർഷം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കുന്ന, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിലെ മൊത്തത്തിൽ അടുത്ത വർഷം ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കുന്ന പൊതുവേ പറയുന്നത്. അതുപോലെ ടാറ്റയുടെ രണ്ട് വിമാന കമ്പനികളാണ് വിസ്താരയും എയർ ഇന്ത്യയും. 2025 എയർ ഇന്ത്യയിൽ വിസ്താര ലയിക്കും. അതിനുശേഷം പിന്നെ വിസ്താര കാണത്തില്ല, ഒറ്റ എയർ ഇന്ത്യ മാത്രമേ കാണുള്ളൂ. അതിനെ കുറിച്ചൊരു ന്യൂസും നിങ്ങൾക്ക് അവിടെ കാണാം. ഇതൊക്കെയാണ് ആ പേജിലുള്ളത്. അതിന്റെ അടുത്ത പേജ് സ്പോർട്സിലേക്ക് പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാൻസ് ബെക്കൻ പോവർ, ജർമ്മനിയുടെ ലെജൻഡറി പ്ലെയർ മരിച്ചതിനെ കുറിച്ച് ഒരു ന്യൂസ്. ഞാൻ അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് തന്നെയാണ്, ബെക്കൻ പോവറിന്റെ മരണം. അതുപോലെ അത് മാത്രമേ അവിടെ പറയാവുള്ളൂ. അതിനടുത്ത പേജ് പോകുമ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മളുടെ മൊത്തത്തിലുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു 3 ദിവസം ഞാൻ ടോട്ടലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.